അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തിയതായി വിവരം ലഭിക്കുന്നു. ഇറാനിലേക്ക് ഒരു പ്രത്യാക്രമണം നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ചർച്ചയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പി പി ജെയിംസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസേ, നമുക്കിന്ന് എത്ര വലിയ നല്ല സന്തോഷകരമായ വാർത്ത വന്നാലും ഈ രത്തൻ ടാറ്റയുടെ കാര്യം ആലോചിക്കുമ്പോഴേ നമുക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, എന്നോടിപ്പോൾ നമ്മുടെ പാർവതി ഓമനക്കുട്ടൻ്റെ അച്ഛനും കൂടിയായ ഉണ്ണികൃഷ്ണൻ, അത് അവിടുത്തെ ടാറ്റ താജ് ഹോട്ടലിൻ്റെ സീനിയർ മാനേജറായിരുന്നു പാർവതി ഓമനക്കുട്ടൻ്റെ. പാർവതി ഓമനക്കുട്ടൻ്റെ അച്ഛൻ ഓമനക്കുട്ടനാണ്. ഓമനക്കുട്ടൻ അദ്ദേഹം മുംബൈയിൽ വെച്ചൊരു ദിവസം മണിക്കൂറുകളോളം എന്നോട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് അദ്ദേഹം അയച്ചു തന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ, സത്യം പറഞ്ഞാൽ ഈ സാധാരണ ജീവനക്കാർക്ക് പോലും രത്തൻ ടാറ്റ എത്രയോ വലിയ മനുഷ്യനായിരുന്നു. ബോസ് എല്ലാവർക്കും ആകാൻ പറ്റും, ഇതേപോലൊരു ബോസ് ആകുന്നത് എങ്ങനെ എന്ന് ഞാൻ ആലോചിച്ചു പോയി. തീർച്ചയായിട്ടും എസ് കെ എൻ, കാരുണ്യവാനായ മുതലാളി എസ് കെ എൻ, ഈ ഇസ്രായേലിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നമ്മളെ വീണ്ടും ആശങ്കയിലാക്കുന്നു. ഇസ്രായേൽ ഇതുവരെ ഇറാനിലേക്ക് പ്രത്യാക്രമണം നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഇറാന് ആണവായുധങ്ങളുടെ പരീക്ഷണം ഇറാൻ നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതിനെ തുടർന്നാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തരമായി ടെലിഫോണിക് ആയിട്ട് സംസാരിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി. അടിയന്തര ചർച്ച നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിനെ ചൊല്ലിയാണ്. നേരത്തെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു, പിന്നെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. പക്ഷേ ഒന്ന് രണ്ട് സംഭവവാസങ്ങളുണ്ടായി എസ് കെ എൻ. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോയഫ് ഗാലൻ്റ്, അദ്ദേഹം മൊസാദിൻ്റെയും അവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസികളുടെയൊക്കെ തലപ്പത്തുള്ള 9920 യൂണിറ്റുമായിട്ട്, അവരാണ് അടിയന്തരമായ ഇടപെടലുകൾക്ക് അവസാന വാക്കായിട്ട് അറിയപ്പെടുന്നത്, ആ യൂണിറ്റുമായിട്ട് അടിയന്തര ചർച്ച നടത്തി. ഇതിൻ്റെയൊക്കെ അർത്ഥമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സമയം ഇസ്രായേൽ ഒരു തിരിച്ചടിയുടെ മാർഗത്തിലേക്ക് എത്തുന്നു, പ്രത്യാക്രമണത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. എവിടേക്കാണ് ആക്രമണം എന്നറിയില്ല, സർപ്രൈസ് അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്, ശരിയോ തെറ്റോ. കാരണം ഇത് ഇറാൻ 200 മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചപ്പോൾ തന്നെ പ്രത്യാക്രമണം ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ്, പക്ഷെ ഇതുവരെ ഉണ്ടായില്ല. കറക്റ്റ് സമയം നോക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ അതിനിടയിൽ ഇറാൻ്റെ വലിയൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്, ഞങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇസ്രായേലിനെ മാത്രമായിരിക്കില്ല ഞങ്ങൾ ആക്രമിക്കുക, ഞങ്ങളുടെ കയ്യിൽ അണ്ടർഗ്രൗണ്ടിൽ 10,000 അല്ലെങ്കിൽ 100,000 എന്ന് പറയാവുന്ന പോലെ മിസൈലുകളുണ്ട്. ആണവ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഇറാൻ അമേരിക്കയോടാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, ഇസ്രായേൽ ഞങ്ങളെ തൊട്ടാൽ നിങ്ങൾ, ഇസ്രായേൽ മാത്രമായിരിക്കില്ല, അമേരിക്ക അടക്കമുള്ളവർ ഈ അറ്റാക്ക് ലൈനിൽ വരും എന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം വരാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങളുണ്ട്. എന്തായാലും എല്ലാ ഭാഗത്തുനിന്നും ഇത് തടയാനായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളുടെയൊക്കെ ഇടപെടലുണ്ടാവുന്നുണ്ട്. പക്ഷെ അതുപോലെ കാര്യങ്ങൾ പോകുമോ എന്ന് നമുക്കറിയില്ല. അതിനിടയിൽ എസ് കെ എൻ, ലെബനനിൽ പ്രതീക്ഷിക്കാത്ത വിധം ഇസ്രായേൽ സൈന്യത്തിന് വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വരുന്നു. ഇതിനകം 2100 പേർ ഇസ്രായേലി ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹെസ്ബുള്ള അവകാശപ്പെടുന്നത് അവരുടെ ചെറുത്തുനിൽപ്പ് മൂലം ഇസ്രായേൽ സൈന്യത്തിന് അല്പം പിന്മാറേണ്ടി വന്നു എന്നാണ്. എന്ന് മാത്രമല്ല, ഹെസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്ത റോക്കറ്റുകൾ അതിൽ 10+ ഇസ്രായേലികൾക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ പല മുഖങ്ങളിൽ 7 യുദ്ധം ചെയ്യുന്നുവെന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലോറിഡയിൽ വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റടിക്കുന്നു, ഇവിടെ എല്ലായിടത്തും പ്രശ്നങ്ങളുടെ നടുവിലാണ് ഈ സംഘർഷവും യുദ്ധവും പശ്ചിമേഷ്യയിൽ അതീവ രൂക്ഷമായി മാറുന്നുവെന്ന റിപ്പോർട്ട് കൂടി വരുന്നത്. എസ് കെ എംസ്, ഇപ്പോൾ ഫ്ലോറിഡയിൽ 150 മൈൽ സ്പീഡിൽ ഇപ്പോൾ ഈ മിൽട്ടൺ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വിനാശകാരിയായി കൊടുങ്കാറ്റ് ഒരുപാട് അത്യാഹിതങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ് എസ് കെ എൻ? ഫ്ലോറിഡയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം വിതച്ചുകൊണ്ടാണ് മിൽട്ടൺ രാക്ഷസ കൊടുങ്കാറ്റ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ കാറ്റഗറി 5 അത് 4-3 എന്നുള്ള തരത്തിലേക്ക് എത്തി. പക്ഷെ അതുകൊണ്ട് ഇതിൻ്റെ മാറ്റങ്ങൾ, ഈ തരത്തിലുള്ള നാശത്തിന് കുറവൊന്നുമില്ല. പ്രത്യേകിച്ച് ഫ്ലോറിഡയുടെ പ്രധാനപ്പെട്ട ടാമ്പേ, ഞങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് സന്ദർശിച്ച സ്ഥലമാണ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ടാമ്പേ ബേയിലാണ്. കാരണം അവിടെ
വലിയ രീതിയിലുള്ള മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നു പറഞ്ഞു, കെട്ടിടങ്ങൾ നശിച്ചിരിക്കുന്നു, 10 ലക്ഷം വീടുകളിൽ വൈദ്യുതി ഇല്ല സ്കാൻ. എന്ന് മാത്രമല്ല എല്ലാവരെയും അമ്പരപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ടൊർണാഡോസ് ചുഴലി കൊടുങ്കാറ്റുകൾ ഈ മിൽട്ടൺ രാക്ഷസ കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പേ അപ്രതീക്ഷിതമായി ഒന്നിനു പുറകെ ഒന്നായി 1 ഡസനിലേറെ ചുഴലി കൊടുങ്കാറ്റുകൾ ഉണ്ടായി. അത് ഒരു സ്ഥലത്ത് ആരുടെയും നോട്ടീസ് ഇല്ലാതെ പെട്ടെന്ന് വന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് ബോംബിടുന്നതിന് തുല്യമാണ്. ചുഴലിക്കൊടുങ്കാറ്റ് എപ്പോൾ എവിടെ വേണമെങ്കിലും ആരംഭിക്കാം, എവിടെ വേണമെങ്കിലും ആഞ്ഞടിക്കാം. ആ തരത്തിൽ ചുഴലിക്കൊടുങ്കാറ്റ് കൂടി ഉണ്ടായതാണ് നാശനഷ്ടങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത്. അതിൽ CST പോലുള്ള കൗണ്ടിയിലാണ് ആദ്യമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. വരുന്ന റിപ്പോർട്ടുകൾ ഒന്നിലേറെ പേർ മരണമടഞ്ഞു എന്ന് തന്നെയാണ് അമേരിക്കൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കൂടുതൽ കണക്കുകൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൊടുങ്കാറ്റിൻ്റെ പേരിലും അതിൻ്റെ ഫണ്ടിൻ്റെ പേരിലും ഏറ്റുമുട്ടിയെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ട്രംപ് പറയുന്ന ഒരു വാദം, ഇവിടെയൊക്കെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കേണ്ട കാശൊക്കെ എടുത്ത് കുടിയേറ്റക്കാർക്ക് കൊടുത്തു ജോ ബൈഡനും ഭരണകൂടം എന്നാണ്. ജോ ബൈഡൻ അതിനെതിരെ അതിശക്തമായിട്ട് തിരിച്ചടിച്ചു. അങ്ങനെ ഒരു സംഭവമില്ലെന്ന് മാത്രമല്ല കൃത്യമായ തുക അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പൈസ പോലും എടുത്തിട്ടില്ല. BBC ഇതിനെക്കുറിച്ചൊരു ഫാക്ട് ചെക്കിംഗ് നടത്തി പറഞ്ഞത് ട്രംപ് പറഞ്ഞത് ശരിയല്ല, അങ്ങനെ പൈസ ഇമിഗ്രൻസിന് വേണ്ടി, കാരണം ഒരു ഇലക്ഷൻ്റെ നടുവിൽ നിൽക്കുകയാണ്, അതിന് ഉപയോഗിക്കാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇതിനിടയിൽ SKN റോൺ DeSantis ഫ്ലോറിഡയുടെ ഗവർണർ പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ സൂക്ഷിക്കണം, ഇനി ആരെയും രക്ഷിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഇത് എത്തിക്കഴിഞ്ഞു. അതിനിടയിൽ SKN ഒരു നായയെ അവിടെ ഈ ചങ്ങലക്കിട്ട് അവരെ വീട്ടുകാർ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ആ നായയെ രക്ഷിക്കാൻ എമർജൻസി സേനയ്ക്ക് കഴിഞ്ഞു. റോൺ DeSantis തന്നെ പറഞ്ഞു മിണ്ടാ പ്രാണികളെ ഇങ്ങനെ കെട്ടിയിട്ട് രക്ഷപ്പെടുന്ന മനുഷ്യർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വരെ പറയുന്ന അവസ്ഥയുണ്ടായി. എന്തായാലും ഫ്ലോറിഡയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഇപ്പോൾ മയാമി അതുപോലെ തന്നെ പോലുള്ള പ്രദേശങ്ങളിൽ വലിയ കുഴപ്പമില്ല, ജാക്സൺവില്ല. പക്ഷേ ഈ സെൻ്റ് അഗസ്റ്റിൽ നിന്ന് പ്രധാനപ്പെട്ട കടലിലേക്ക് തള്ളി നിൽക്കുന്ന ദ്വീപിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒർലാൻഡോ അവിടെയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോയും ഡിസ്നിയും ഒക്കെ ഉള്ളത്. അവിടെയും വല്ലാത്ത രീതിയിൽ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് ഒരു ഗോസ്റ്റ് ടൗൺ എന്ന അവസ്ഥയിലാണ് പല സ്ഥലങ്ങളും മാറിയിരിക്കുന്നത്. എന്തായാലും 10 ലക്ഷം വീടുകളിൽ വൈദ്യുതിയില്ല, പല വീടുകളും തകർന്നുപോയി, മരങ്ങൾ കടപുഴകി വീഴുന്നു, വലിയ കൊടുങ്കാറ്റാണ്. SKM പറഞ്ഞ പോലെ 150 മൈൽ അതേതാണ്ട് 225-230 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് വന്ന ഹെലീൻ കൊടുങ്കാറ്റിനേക്കാൾ വേഗത്തിൽ പലയിടത്തും ഇത് അടിക്കുന്നുണ്ട്. അത് 215 കിലോമീറ്റർ വേഗതയിലാണ് ഹെലീന കൊടുങ്കാറ്റ് 3 ആഴ്ച മുമ്പ് വന്നത്. അതിലും ഒരുപാട് പേർ മരണമടഞ്ഞിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കൊടുങ്കാറ്റും അമേരിക്കയിൽ വല്ലാത്ത രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. SKN വിബി ജെയിംസ് ഹൃദയം കൊണ്ട് വ്യാപാരം നടത്തിയ കോർപ്പറേറ്റ് മേധാവി അന്തരിച്ച രത്തൻ ടാറ്റയെക്കുറിച്ച് BBC പറയുന്നത് അങ്ങനെയാണ്. ലോകമാധ്യമങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം സംപ്രേഷണം ചെയ്ത പല ബുള്ളറ്റിനുകളിലും അദ്ദേഹത്തെ വാനോളം പ്രശംസിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് BBJames ഈ ലോകമാധ്യമങ്ങൾ ടാറ്റയെക്കുറിച്ച് പറയുന്നത്? SKN ഇന്ത്യയിലെ ഒരു വ്യവസായിയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര സമൂഹവും ഇത്രയും പ്രകീർത്തിക്കുന്നത് അടുത്ത കാലത്തൊന്നും വായിച്ചിട്ടില്ല. പ്രത്യേകിച്ച് CNN, BBC, ന്യൂയോർക്ക് ടൈംസ്, വാഷിങ്ടൺ പോസ്റ്റ്, ചൈനയിലെ ഗ്ലോബൽ ടൈംസ് തുടങ്ങി റഷ്യൻ പത്രങ്ങൾ, അവിടുത്തെ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ യൂറോപ്പിലെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ ടൈക്കൂൺ എന്ന് ചിലർ പറഞ്ഞിരിക്കുന്നു, ഡോയൺ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ വളരെ മനോഹരമായിട്ടുള്ള കഥകളും അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് ബ്രിട്ടനിൽ നിന്ന് വന്ന് ഇന്ത്യയെ കീഴ്പ്പെടുത്തിയതുപോലെയല്ല, അദ്ദേഹം ചില അന്താരാഷ്ട്ര കമ്പനികൾ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷേ രത്തൻ ടാറ്റ ചർച്ചയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചു വിട്ട ചില കമ്പനികൾ, ഫോർഡൊക്കെ ആ രീതിയിൽ പറയുന്നത്, അവരുടെ കയ്യിൽ നിന്ന് ജഗ്വാറും ലാൻഡ് റോവറൊക്കെ ഏറ്റെടുത്തത് ചരിത്ര സംഭവമായി മാറിയിരുന്നു. അതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം വളരെ നാണം കുണുങ്ങിയായ ഒരു ബിസിനസ്സുകാരനെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്താൻ പോയിട്ടില്ല, ഇതൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. കാരുണ്യവാനായിരുന്നു എന്ന് പലരും കമ്പാഷനേറ്റ് ആൻഡ് ഹ്യൂമനിസ്റ്റ് എന്നാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ ഇന്ത്യയെ ഈ തരത്തിലേക്ക് ഉയർത്തുന്നതിൽ ടാറ്റ എന്ന സ്ഥാപനം, 155 വർഷത്തെ ചരിത്രമുള്ള സ്ഥാപനം വഹിച്ച പങ്കിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചൈനയിലെ ഗ്ലോബൽ ടൈംസിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അവസാനം കാർ മേക്കർ ആയിരുന്ന അദ്ദേഹം ഏറ്റവും കൂടുതൽ ബാറ്ററികൾ, ചൈനീസ് ബാറ്ററികൾ വാങ്ങിക്കാൻ
സമയം കണ്ടെത്തി ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിന് കാരണമാക്കിയില്ല, ഹൃദയവിശാലതയുള്ള മനുഷ്യരെന്ന രീതിയിൽ കൂടിയാണ്. ഇതോടൊപ്പം തന്നെ എസ് കെ എൻ ഒറ്റ കാര്യം കൂടി പറയാനുള്ളത്, രത്തൻ ടാറ്റ എന്ന വളരെ ഹൃദയവിശാലതയുള്ള ഹൃദയം കൊണ്ട് ബിസിനസ് നടത്തിയ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എസ് കെ എൻ നേരത്തെ നവാബ് രാജേന്ദ്രനെ കുറിച്ച് പറഞ്ഞു. നവാബ് രാജേന്ദ്രൻ എൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു. രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ് രണ്ടുപേരും, മനുഷ്യരാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ ഒരുപാട് കാലം ഒരുമിച്ച് നടന്നിട്ടുണ്ട്. ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ അദ്ദേഹം മരണമടഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുവരാനും, കാരണം ബന്ധുക്കളൊന്നും എത്തിയിരുന്നില്ല. അവസാനം പെൻ ബുക്സ് പോളിയുമായിട്ട് അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കാനും കൊണ്ടുപോയതിൽ ഞാനുണ്ടായിരുന്നു. ഞാനും പോളിയും കൂടിയാണ് കൊണ്ടുപോയത്. ആദ്യം മെഡിക്കൽ കോളേജുകാർ അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചിരുന്നു, വേണ്ടത്ര ബന്ധുക്കളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അദ്ദേഹം എഴുതി വെച്ചിരുന്നു കൃത്യമായിട്ട് ഈ ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അവസാനം വളരെ 2-3 മണിക്കൂർ ചർച്ച നടത്തിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തത്. എസ് കെ എൻ, കെ പി ജെയിംസിന് വിദേശ വാർത്തകളുമായി നാളെ വരും.